എന്തായാലോ സ്റ്റേഡിയത്തിനടുത്ത് തുടങ്ങിയിട്ട് ലൈബ്രറി വഴി കറക്കി ശരിക്കും ഒന്ന് ഓടിച്ച് സ്റ്റാൻഡ് വരെ. ഓ, നന്നായി പേടിച്ചിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോ ഞാൻ അവനെ കാണാനുള്ള സമയമായി. ഗൺമാൻ അയ്യപ്പദാസ്. കോളനിയിലെ ബാക്കി കണ്ടിലും ഇതാണ് അവസ്ഥ. കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കിണറ്റിൽ മുടി കൊണ്ടിടുക. ഇനി കിണർ ദേവാണ്ട് ആ വെള്ളമൊന്നും കൊള്ളൂല. പാവങ്ങൾ. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല സഖാവേ. നമ്മളെ പശുക്കളെല്ലാവരും കൊന്നു. നമ്മളെ കുട്ടികളെ വണ്ടിയിലായിട്ട് തകർത്തു. ഇതിപ്പോ കൊറേ ആയി ഈറ്റുകൾ ഇങ്ങനെ. എന്ത് ചെയ്യാൻ പറ്റും സഖാവേ? ഇതെല്ലാം ഞങ്ങൾ ശരിയായിക്കോളാം, പ്രശ്നമല്ല. പക്ഷെ ഞങ്ങളെല്ലാരും ഇങ്ങനെ കരയിപ്പിച്ചിട്ട് തിരിച്ചടിക്കാണ്ട് നിക്കരു സഖാവേ. തന്ന കണക്ക് നമ്മൾ തീർത്തിരിക്കും. പലിശ അടക്കം. സങ്കടപ്പെടണ്ട, ഇതെന്റെ വാക്കാണ്. പാനൂരിൽ പാറക്കണ്ടി രജീഷിനാണ് വെട്ടേറ്റത്. നില ഗുരുതരമായതിനെ തുടർന്ന് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാനൂരിൽ RBI പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടന്നിരുന്നു. അക്രമങ്ങൾക്ക് പിന്നിൽ KGP ആണെന്നാണ് RBI ആരോപിക്കുന്നത്. എന്നാൽ RBI കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കുകയാണെന്ന് KGP ആരോപിക്കുന്നു. RBI നേതാവ് പന്നിങ്ങൂർ മുകുന്ദന് നേരെ ആക്രമണം ഉണ്ടായതിനു ശേഷം പാനൂരിൽ ഇരു വിഭാഗങ്ങളും നിരന്തരം ഏറ്റുമുട്ടുകയാണ്. വിനു, പ്രദേശത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കളക്ടർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ധാരണയിൽ ഇരു കൂട്ടർക്കും പിരിയാവുന്നതാണ്. കളക്ടറെ, ഇത് എത്രാമത്തെ തവണയാ കൈകൊടുത്ത് പിരിയുന്നു? ഈ സർവകക്ഷി യോഗം എന്ന പ്രഹസനം തുടങ്ങിയിട്ട് കുറെ കാലമായി. നഷ്ടം സാധാരണ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ ഇനി പരസ്പരം കൊടുക്കണ്ട. ഞങ്ങൾ മാത്രം ഉറപ്പ് കൊടുത്തതിനെ കൊണ്ട് കാര്യമായില്ലല്ലോ. പക്ഷെ ഞങ്ങളൊരു ഉറപ്പ് കൊടുത്താൽ അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഇത് തുടരാനാണെങ്കിൽ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. പേടിപ്പിക്കണ്ട, അത് തന്നെയാ അങ്ങോട്ടും പറയാനുള്ളത്. ഗോപിനാഥ സഖാവ് പറന്നു വരുന്നുണ്ട്. ദാസ് കുറച്ച് ഫ്രീ ആയിക്കോ, എനിക്ക് കുറച്ച് പാർട്ടി തല ചർച്ചകളുണ്ട്.
ദാസേ വാ, ഒരു കാര്യം പറയട്ടു. ഒച്ച വെക്കരുത്. ഇവിടുന്ന് ഓടാൻ ശ്രമിച്ച ഈടിയിട്ടിട്ട് നിന്നെ തീർക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പറയുന്ന പോലെല്ലാം അങ്ങ് കേട്ടാൽ മതി. ഒരാൾക്ക് ഇനിയൊന്ന് കാണാനുണ്ട്. ഒരു മണിക്കൂറിനടുത്ത കാര്യമുള്ളൂ. ജീപ്പിക്കട്ടെ. നമോ വാഗം അയ്യപ്പദാസ്. നീ തന്ന നമ്പറില് ഞാനൊന്ന് അന്വേഷിച്ചതാ. ദാമോദരൻ നമ്പ്യാർ, ഒന്നാം തരം വർഗീയ ഫാസിസ്റ്റ്, ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനാ. പക്ഷെ പാർട്ടി പുറത്താക്കി, അഴിമതി. 10-30 കൊല്ലായിട്ട് ഹിന്ദു പരിവാര സംഘടനയല്ല, കോടീശ്വരനാ. പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ. ഈ മുഖം നീ ഒന്ന് ഓർത്തു വെച്ചോ. ദാസൻ എന്നെ അറിയാല്ലേ. എനക്കും എന്റെ ആൾക്കാർക്കും ദാസന്റെ അല്ല അയ്യപ്പന്റെ ഒരു സഹായം വേണം. വിഷ്ണു, പൊടിയല്ലേ, 10-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ്സ ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണന്റെ ഓർമ്മയ്ക്ക്. അന്ന് അവനെ കൊന്ന ഒന്നാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ. പിന്നെ അവൻ വളർന്നു വളർന്ന് വന്യന്നൂർ മുകുന്ദനായി. അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി. ഞങ്ങളിപ്പുറവും ഓനപ്പുറവും. അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടങ്കൈ. അപ്പോ പറഞ്ഞു വന്നത് ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ. വയ്യ, പ്രായമായില്ലേ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാ. നേതാവെന്ന് പറയുമ്പോ പന്നിയന്നൂർ മുകുന്ദൻ. താനിങ്ങനെ ബേജാറാവണ്ട, ഒന്നും വെറുതെ വേണ്ട. ചിന്തിക്കുന്നതിലപ്പുറം പ്രതിഫലം തരും. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി. എടോ, ഒരു ഗൺമാൻ ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഇടത്തെ പാർട്ടിക്കാർ ഗൺമാൻമാരെ വിലക്കെടുത്തിട്ടുണ്ട്, അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട്. അല്ലേ മാഷെ, ഓനെങ്ങനെയാ ഇപ്പൊ ഇടത്തെ ചരിത്രം അറിയാ? ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നല്ലടോ. പാപക്കര ഓന്റെ കയ്യിലുണ്ട്. മനസ്താപം വിചാരിക്കണ്ട. ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന്, ഈടത്തെ കൊലപാതക രാഷ്ട്രീയവും തീർന്നു. ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും. പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് എന്നെ സേഫാക്കണ കാര്യം ഞങ്ങൾ ഏറ്റു. വെറുമ്പാക്കല്ല സുരേഷേ. താ ഈ മാസം 22 പെരിങ്ങത്തൂരിൽ പാർട്ടി വിശദീകരണ യോഗം ഉണ്ട്. ഓനാ ഉദ്ഘാടനം. മീറ്റിംഗ് കഴിഞ്ഞാ ഓൻ്റെ വണ്ടി കേടാം. 6:10 ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം. പ
പാട്ടും വയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും, ബസ്സിൽ വെച്ച് തീർക്കും, ഞങ്ങളെ രഘുത്തമ്മനെ തീർത്തതുപോലെ. നീ അനങ്ങരുത്, മനസ്സിലായ? എന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ. നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ, ഇത്രയും സംസാരിച്ചു പോയില്ലേ. വയ്ക്കോ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി, ഫോൺ നമ്പർ തപ്പാൻ ആ കൂട്ടുകാരും പോലീസിനോട് കഥ പറയുന്ന അഭ്യാസമുണ്ടല്ലോ, ഇനി അറക്കരുത്. ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ്. ഓൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാലോ. ചിന്തിക്കാൻ ഓന് സമയം കൊടുക്കരുത്. ചിന്തിച്ചാലോ ഓന് പേടിയാവും, പൊട്ടത്തരം കാട്ടും. പാവൻ ചെക്കനാ. സർ വാ. ട്വന്റി സെക്കൻഡിന് പെരുങ്ങത്തൂരിലെ മീറ്റിംഗ് കൺഫേം ആണോ? കൺഫേം ആണ്. എന്തേനു? കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടുകിടന്ന കൂട്ടാണ്. താനങ്ങ് ഉഷാറായതിന് ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. ഇത് കണ്ണൂരാദാസ്. മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന നാട്. നീ കേട്ടിന, മരണമുള്ളിടത്ത് എപ്പോഴും മരണമുണ്ടാകും. നിങ്ങളടിയേനു ആടെ യോഗം കയറ്റി സഖാവ് അന്വേഷിക്കുന്നുണ്ട്.